ആറുവട്ടം വയനാട്ടിൽ നിന്ന് തുടർച്ചയായി നിയമസഭാ സാമാജികത്വം എന്നതാണ് രാമചന്ദ്രൻ മാസ്റ്ററുടെ രാഷ്ട്രീയ നേട്ടം. ഒരിക്കൽ എത്തിപ്പെട്ട മന്ത്രിസ്ഥാനം വിവാദങ്ങളിൽ കുടുങ്ങിയതോടെ അരനൂറ്റാണ്ട് നീണ്ട അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിനും ഏറെക്കുറെ വിരാമമായി. കോഴിക്കോടും വയനാടും മലപ്പുറവും ഒന്നായിരുന്ന അവിഭക്ത കോഴിക്കോട് ജില്ലയുടെ കാലത്താണ് മാസ്റ്റർ രാഷ്ട്രീയത്തിലെത്തുന്നത്. അക്ഷരമാലാക്രമത്തിൽ കോൺഗ്രസ് പിരിയുന്നതിന് മുമ്പായിരുന്ന ഇക്കാലത്ത് കോഴിക്കോട് DCC അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച ഇദ്ദേഹം ഒരു വോട്ടിന് AC ഷൺമുഖദാസനോട് പരാജയപ്പെട്ടു. പിന്നീട് അധ്യാപക ജോലിയുമായി ചുരം കയറിയ രാമചന്ദ്രൻ മാസ്റ്റർ കെ കരുണാകരന്റെ വലം കൈയായി വയനാട്ടിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അവസാനമാക്കായി. ഐ വിഭാഗത്തിന്റെ ആധിപത്യം ജില്ലയിൽ ഉറപ്പിച്ചു. കൽപ്പറ്റയിലും ബത്തേരിയിലുമായി മാറി മാറി മത്സരിച്ച് MLA ആയി. കെ മുരളീധരന്റെ രാഷ്ട്രീയ പ്രവേശത്തോടെയാണ് പാർട്ടിക്കുള്ളിൽ ഇടർച്ചകൾ തുടങ്ങിയത്. മുരളീധര വിരോധം എ ഗ്രൂപ്പിലെത്തിച്ചു. 2001 ആന്റണി മന്ത്രിസഭയിൽ ആരോഗ്യമന്ത്രിയായി. തുടർന്നെത്തിയ ഉമ്മൻചാണ്ടിയുടെ അഴിച്ചുപണിയിലും മന്ത്രിസ്ഥാനം നിലനിർത്തി. എന്നാൽ മലിനീകരണ നിയന്ത്രണ വകുപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ അടിപതറി. 2006 കൽപ്പറ്റയിലെ കോൺഗ്രസ് കോട്ടയിൽ MV ശ്രേയാംസ്കുമാറിനോടും ഇടതുമുന്നണിയോടും തോറ്റു. പാർട്ടി തന്നെ തോൽപ്പിച്ചുവെന്ന തിരിച്ചറിവിൽ സ്വന്തം ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കി പാർട്ടിക്കുള്ളിൽ പടയ്ക്കിറങ്ങി. 2011 സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ടപ്പോൾ കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ പൊട്ടിക്കരഞ്ഞു. പിന്നെ പാർട്ടിയിൽ ഒന്നുമല്ലാതായി. വയനാട്ടിലെ രാഷ്ട്രീയ കൂടും വീടും വിട്ട് കോഴിക്കോട് വിശ്രമ ജീവിതത്തിലായി. അണിയറ രാഷ്ട്രീയത്തിലെ കൈയടക്കമായിരുന്നു രാമചന്ദ്രൻ മാസ്റ്ററുടെ വിജയക്കൊടി. കോൺഗ്രസിനുള്ളിൽ ഉരുത്തിരിഞ്ഞ പുതിയ സമവാക്യങ്ങളിൽ പിടിച്ചു നിൽക്കാനാവാതെയാണ് ഈ പഴയ കോൺഗ്രസുകാരൻ മുഖ്യധാരാ രാഷ്ട്രീയത്തോട് സുല്ലിട്ട് പിരിഞ്ഞത്. മനോരമ ന്യൂസ്, കോഴിക്കോട്.